മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും സംവാദമൊരുക്കി ശാസ്താംകോട്ട ബി ആർ സി. ശാസ്താംകോട്ട ബി ആർ സിയുടെ വായന മാസാചരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് സാഹിത്യകാരൻ അർഷാദ് ബത്തേരിയുമായി കുട്ടികളുടെ സംവാദം സംഘടിപ്പിച്ചത്. അർഷാദ് ബത്തേരി എഴുതി മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന 7-ാം ക്ലാസ് പാഠഭാഗത്തെ ആസ്പദമാക്കി പോരുവഴി ഗവൺമെന്റ് HSS നടന്ന പരിപാടിയിൽ ശാസ്താംകോട്ട ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ഒരു മരം നട്ടു പിടിപ്പിക്കുക എന്ന് പറയും. ഇപ്പൊ ഇവിടെയുള്ള അധ്യാപകർ ഈ വേദിയിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും ഓമയിൽ ഒരു ഇടവഴി ഉണ്ടാവും. പിന്നീടാണ് വലിയ റോഡുകൾ ഉണ്ടായത്. ഇടവഴികളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ചില ഓർമ്മകളുണ്ട്. ഇടവഴികളിൽ തിരുവുകളിൽ നാം കണ്ടുവച്ച ചില മാവുകളുണ്ട്. നാം കണ്ടുവച്ച ചില ചക്കപ്പഴങ്ങളുണ്ട്. നാം കണ്ടുവച്ച് പറിച്ചിരുന്ന ചില പേരമരങ്ങളുണ്ട്. ഇടവഴിയിൽ പറമ്പിലേക്ക് കയറി പോയി പറിച്ചിരുന്ന ചില ഓറഞ്ച് മരങ്ങളുണ്ട്. ഇങ്ങനെ ഓർമ്മകൾ മനുഷ്യനെപ്പോഴും ഓർമ്മയുടെ ഭാരം കൊണ്ടു നടക്കാൻ വിധിക്കപ്പെട്ടത് ചേരുകയാണ്. ഓർമ്മയും പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ. ഓർമ്മ അഫലമായ പ്രാർത്ഥനയാണ്. കാര്യം നമ്മുടെ പിൽക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നവീകരിക്കാൻ ഉണ്ടാകുന്ന ഏറ്റവും നല്ല ഒരു സംഭവം ഓർമ്മയാണ്. നല്ലതായാലും ചീത്തയാണ്, ഓർമ്മ എപ്പോഴും പ്രാർത്ഥനയാണ്. നിലാവിന് വെളിച്ചം തട്ടി രാത്രിയിൽ മുഴകൾ വിരിയുന്നത് പോലെ ഞാൻ എഴുതിയിട്ടുണ്ട്. നിലാവിന്റെ വെളിച്ചം തട്ടി രാത്രിയിൽ മുണ്ടകളിൽ പിരിയുന്നത് പോലെ ഒരു ഗ്രന്ഥത്തോടും സ്നേഹം സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾ പ്രകൃതിയിലേക്ക് പോവുക. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യം തന്റെ കുഞ്ഞിന് കൊടുക്കുക, അതിനെ ഊട്ടുക, അതിന്റെ വിശപ്പ് മാറ്റുക, എന്നിട്ട് നമ്മുടെ പക്ഷെ കാക്ക കൂട് വയ്ക്കാൻ വേണ്ടി ചില്ല കറക്കെ കുത്തിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. കാക്കയുടെ വീട് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ കാക്കയുടെ വീടുകളെല്ലാം ഒരേ ഡിസൈനാണ്. ഏത് കാക്ക, അമേരിക്കയിലെ കാക്ക എടുത്ത് നോക്കിയാലും കേരളത്തിലെ കാക്ക നോക്കിയാലും കോരുവീടിലെ കാക്ക നോക്കിയാലും ശാസ്താംകോട്ടിലെ കാക്കയുടെ കൂടായാലും എല്ലാം ഒരുപോലെയാണ്. ഏത് എഞ്ചിനുകളെ കാക്ക പഠിച്ച കൂട് വയ്ക്കാൻ, ഏത് ലൈഫ് മിഷൻ പദ്ധതി അനുസരിച്ചിട്ടാണ് കാക്ക വീട് ഇരിക്കുന്നത്. ഇപ്പോൾ കാക്കയ്ക്കുൾപ്പെടെയുള്ള എല്ലാ പക്ഷിമൃഗാദികൾക്കും അവരുടെ ജീവിതം നിലനിർത്താൻ ആവശ്യമായ ബുദ്ധിയും ശേഷിയും വികസിച്ചു വന്നതിന്റെ അവരെല്ലാം നിലനിർത്തുന്നു. PTA പ്രസിഡന്റ് അക്രയിൽ ഹുസൈൻ അധ്യക്ഷനായി. BPC കിഷോർ കെ കൊച്ചയ്യം സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ, വാർഡ് മെമ്പർ വിനു ഐ നായർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുജകുമാരി PS, പ്രിൻസിപ്പൾ ജി അച്ചൻകുഞ്ഞ്, ഹെഡ്മിസ്ട്രസ് ബിന്ദു, ട്രെയിനർമാരായ വി ഭവ്യബാല, മഞ്ജു കെ, കോർഡിനേറ്റർമാരായ അഭിലാഷ് VL, അനിത ദേവി MS, ശരണ്യ A, സ്റ്റാഫ് സെക്രട്ടറി ലേഖ ശങ്കർ എന്നിവർ സംസാരിച്ചു. ക്യാമറമാൻ ജോയ്ക്കൊപ്പം ജോളി അഗസ്റ്റിൻ, ദൃശ്യ ന്യൂസ്.